കൺസ്യൂമർ ബിഹേവിയറിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താ എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ഏതൊക്കെ ടൈപ്സ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് ഉള്ളതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നാല് ടൈപ്സ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണുള്ളത്. ഒന്ന് ഡെമോഗ്രാഫിക്, അതുപോലെ തന്നെ സൈക്കോഗ്രാഫിക്, മൂന്ന് ബിഹേവിയറൽ, നാല് ജിയോഗ്രഫിക്. ഇങ്ങനെ നാല് രീതിയിലാണ് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും എന്താ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒന്നാമത്തെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ഇവിടെ പറയുന്നുണ്ട് ഡെമോസ് മീൻസ് പീപ്പിൾ ആൻഡ് ഗ്രാഫിക് മീൻസ് ടു മെഷർ ഓർ ടു സ്റ്റഡി. അതായത് ഡെമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ എന്നും അതുപോലെ തന്നെ ഗ്രാഫിക് മീൻസ് ടു മെഷർ ഓർ സ്റ്റഡി എന്നുള്ളതാണ്. അപ്പോൾ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് പീപ്പിൾ ഓർ പോപ്പുലേഷൻ, പോപ്പുലേഷനെ കുറിച്ചിട്ടോ ആളുകളെ കുറിച്ചിട്ടോ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെമോഗ്രാഫി സെഗ്മെന്റിലൂടെ മാർക്കറ്റിനെ നമ്മൾ ഡെമോഗ്രാഫിക് വേരിയബിളിന്റെ ബേസിസിലാണ് സെഗ്മെന്റ് ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് വേരിയബിൾ ഏതൊക്കെയാ നോക്കാം. ഏജ്, സെക്സ്, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇൻകം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ എന്നുള്ള തുടങ്ങിയിട്ടുള്ള വേരിയബിൾസ് ആണ് ഡെമോഗ്രാഫിക് വേരിയബിൾസ്. ഇതിന്റെ ബേസിസിലാണ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ നടത്തുന്നത്. സോ ഡെമോഗ്രാഫിക് വേരിയബിൾസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ മോസ്റ്റ് പോപ്പുലർ ബേസിസ് ഫോർ സെഗ്മെന്റ് ഇൻ ദ മാർക്കറ്റ്. ഏറ്റവും മെയിൻ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് വേരിയബിൾ വെച്ചിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി ഏതൊക്കെയാണ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനിൽ വരുന്നത് നോക്കാം. ഒന്നാമത്തെ വേരിയബിൾ ഏജ് ആണ്. ഏജ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ സെഗ്മെന്റിംഗ് ദ മാർക്കറ്റ്. മാർക്കറ്റ് സെഗ്മെന്റ് നടത്തുന്നതിൽ ഏജ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. This is because demand and brand choice of people change with age. അല്ലെ, അതായത് ഓരോരുത്തരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് ചോയ്സ് ഇതൊക്കെ ഏജിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഓൺ ദ ബേസിസ് ഓഫ് ഏജ് ദ മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോർ. ഈ ഒരു ഏജിന്റെ ബേസിസിൽ മാർക്കറ്റിനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചിൽഡ്രൻ, ടീനേജേഴ്സ്, അഡൾട്ട്സ് ആൻഡ് ഗ്രോൺ അപ്സ്. ഇങ്ങനെ നാല് രീതിയിലാണ് ഈ ഒരു ബേസിസിൽ ഏജിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫോർ കൺസ്യൂമേഴ്സ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെ ഈ ഒരു ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോൺസൺസ് ആൻഡ് ജോൺസൺ കാറ്റർ ടു നീഡ്സ് ഓഫ് ചിൽഡ്രൻ ബിലോ 6 ഇയേഴ്സ് ബൈ പ്രസന്റിംഗ് ബേബി പൗഡേഴ്സ്, ബേബി സോപ്സ്, ഓയിൽസ് എക്സെട്ര. ഇപ്പൊ ജോൺസൺസിന്റെ പ്രൊഡക്ട്സുകൾ ഉണ്ട് അല്ലെ, 6 ഇയേഴ്സ്, ബിലോ 6 ഇയേഴ്സ് ആയിട്ടുള്ള എന്താണ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ബേബി പൗഡേഴ്സ്, ബേബി സോപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കൺസ്യൂമേഴ്സിന്റെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു വേരിയബിൾ. ദെൻ രണ്ടാമത്തെ വേരിയബിൾ പറയുന്നത് സെക്സ് ആണ്. സെക്സ് ബേസ്ഡ് സെഗ്മെന്റേഷൻ മീൻസ് ഗ്രൂപ്പിംഗ് കസ്റ്റമേഴ്സ് ഇൻ ടു മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാം, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്നുള്ള ബേസിസിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുകയും ദ വാൻസ്, ടേസ്റ്റ്, പ്രിഫറൻസ്, ഇൻട്രസ്റ്റ്, ചോയ്സ് എക്സെട്ര ഓഫ് മെൻ ആർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് വുമൺ. അതായത് ഒരു മെൻ അല്ലെങ്കിൽ വുമന്റെ ടേസ്റ്റുകൾ തമ്മിൽ അല്ലെ വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രിഫറൻസുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ്, വോൺസ്, ചോയ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, വുമൻസ് ആർ മോർ ഫൗണ്ട് ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് അതർ ഫാൻസി ആർട്ടിക്കിൾസ്. അപ്പൊ വുമൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ കൂടുതൽ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ അതർ ഫാൻസി ആർട്ടിക്കിൾസ് ഒക്കെ അവർ ഉപയോഗിക്കും. മാർക്കറ്റേഴ്സ് യൂസ് ജെൻഡർ ഡിഫറൻസസ് ഫോർ മാർക്കറ്റിംഗ് ഗാർമെന്റ്സ്. അപ്പോൾ ഈ മാർക്കറ്റേഴ്സ് ഇത്തരം ജെൻഡർ ഡിഫറൻസസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, ബൈക്ക്, കോസ്മെറ്റിക്സ് ആൻഡ് മാഗസീൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സ് ഈ ജെൻഡർ ഡിഫറൻസസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സെക്സും ഒരു വേരിയബിൾ ആണ്, അതിന്റെ ബേസിസിലും കസ്റ്റമേഴ്സിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാമിലി ലൈഫ് സൈക്കിൾ. ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിഫേഴ്സ് ടു ദി ഇമ്പോർട്ടന്റ് സ്റ്റേജ് ലൈഫിലുള്ള ഒരു ഓർഡിനറി ഫാമിലിയിലുള്ള ഒരു ലൈഫ് സൈക്കിളാണ്. അത് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ഈ പറയുന്ന 6 സ്റ്റേജസ് ആയിട്ടാണ് ഫാമിലി ലൈഫ് സൈക്കിളിനെ പറയുന്നത്. ഒന്ന് ചൈൽഡ്ഹുഡ് ആണ്, അതുപോലെ തന്നെ ബാച്ചിലർഹുഡ് പറയുന്നുണ്ട് അൺമാരീഡ് ആയിട്ടുള്ള സമയത്ത്. ദെൻ ഹണിമൂണേഴ്സ്, അതായത് യങ് മാരീഡ് കപ്പിൾസ്. ദെൻ പാരന്റ്ഹുഡ്, ദെൻ കപ്പിൾ വിത്ത് ചിൽഡ്രൻ ആണ്. ദെൻ പോസ്റ്റ് പാരന്റ്ഹുഡ്, ഓൾഡർ മാരീഡ് കപ്പിൾ വിത്ത് ചിൽഡ്രൻ ലിവിങ് അവേ ഫ്രം പാരന്റ്സ് ഡ്യൂ ടു
job or marriage of sons and daughters, then dissolution ആണ്. One of the parenters is dead. ഇങ്ങനെ ഈ ഒരു സിക്സ് സ്റ്റേജസ് ഉണ്ട്. ഈ ഒരു സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ടും ഈ സെഗ്മെന്റേഷൻ നടത്തുന്നുണ്ട്. അതായത് വാൻസ്, ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ബയിങ് ഹാബിറ്റ്സ് ഒക്കെ ഓരോ ലൈഫ് സൈക്കിൾ സ്റ്റേജിലും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ. ചൈൽഡ്ഹുഡിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല നമുക്ക് എവിടെ ഉണ്ടാകുന്നത്, ഒരു ബാച്ചിലർഹുഡിൽ വരിക. അതുപോലെ തന്നെ ബയിങ് ഹാബിറ്റുകൾ മാറും. ചൈൽഡ്ഹുഡിലുള്ള ബയിങ് ഹാബിറ്റ് ആയിരിക്കില്ല ഈ ഒരു പോസ്റ്റ് പാരൻഹുഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിൾ, ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് വരാമെന്നുള്ളതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ്, വാൻസ് ആയിരിക്കാം, ടേസ്റ്റ് ആയിരിക്കാം, ഇൻട്രസ്റ്റ് ആയിരിക്കാം എന്നുള്ളതാണ്. അതിങ്ങനെ വാരി ചെയ്യാം. അപ്പോൾ അതും ഒരു മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു വാരിയബിളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്മെൻ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിലീജിയൻ ആണ്. അതായത് റിലീജിയസ് ഡിഫറൻസസ് ഹാവ് ഇമ്പോർട്ടൻ്റ് എഫക്ട് ഓൺ മാർക്കറ്റ്. മാർക്കറ്റിംഗിൽ റിലീജിയസ് ഡിഫറൻസസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൽ ഫോർ കമ്മംസ് മുസ്ലിംസ് ഹാവ് ഡിമാൻഡ് ഫോർ സ്ട്രിപ്ഡ് ലുങ്കീസ് ആൻഡ് വുമൺ ഫോർ ഫോർ പർദാസ്. അതായത് ഇപ്പോൾ നമ്മൾ മുസ്ലിംസുകളൊക്കെ അല്ലേ കൂടുതലായിട്ട് പർദാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള പല കാര്യ ഡിഫറൻസസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റേഴ്സ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇൻകം ആണ്. ഇൻകം സെഗ്മെന്റേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽസിന്, അല്ലെങ്കിൽ ക്ലോത്തിങ്, കോസ്മെറ്റിക്സ്, ട്രാവൽ, ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെയാണ് ഇൻകം സെഗ്മെന്റേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ BMW, അതായത് കാർ മാനുഫാക്ചറർ, കോൺസെൻട്രേറ്റ് ഓൺ ഹൈ ഇൻകം സെഗ്മെന്റ്. ഇപ്പോൾ ഒരു BMW കാർ മാനുഫാക്ചറർ ആണെങ്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹൈ ഇൻകം സെഗ്മെന്റിനെയാണ്, അതാണ് ഇൻകം. അപ്പോൾ ഇൻകത്തിന്റെ ബേസിസിലും കൺസ്യൂമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഒക്യുപ്പേഷൻ ആണ്. ഒക്യുപ്പേഷൻ മാർക്കറ്റ് സെഗ്മെന്റ് ഈസ് ഡൺ ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് ഒക്യുപ്പേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ ഒക്യുപ്പേഷൻ അനുസരിച്ചിട്ടും മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഡോക്ടേഴ്സ് മേ ഡിമാൻഡ് സർജിക്കൽ എക്യുപ്മെന്റ്, ലോയേഴ്സ് മേ ഡിമാൻഡ് കോട്ട്. അല്ലേ, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ലോയേഴ്സ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഡിമാൻഡ് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുക, ലോയേഴ്സ് ആണെങ്കിൽ അവർക്ക് കോട്ടാണ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഒക്യുപ്പേഷൻ അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നുണ്ട്. അതും ഒരു ബേസാണ്. ദെൻ ഫാമിലി സൈസ് ആണ്. അതായത് മാർക്കറ്റർ ലോഞ്ചസ് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഫാമിലി. അതായത് ഓരോ മാർക്കറ്റേഴ്സും ഡിഫറെൻറ്റ് സൈസസ് ഓഫ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഷാംപൂസ് ആൻഡ് ഓയിൽസ് ആർ അവൈലബിൾ ഇൻ 100 ml, അല്ലെ 200 ml, 500 ml, അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഷാംപൂ നമുക്ക് 100 ml ഉണ്ട്, 200 ml ഉണ്ട്, 500 ml ഉണ്ട്, അങ്ങനെ സൈസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലി സൈസിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി സൈസിനനുസരിച്ചിട്ടും മാർക്കറ്റർ എന്ത് ചെയ്യുകയാണ്, ആ ഒരു കൺസ്യൂമേഴ്സിനെ സെഗ്മെൻ്റ് ആക്കി തിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സുകൾ അവർക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫാമിലി സൈസിൽ വരുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ മാർക്കറ്റ് ഫോർ ബുക്സ് മേ ബി ഡിവൈഡഡ് ആസ് ഹൈസ്കൂൾ, പ്ലസ് ടു, ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ബേസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ബുക്സ് മാർക്കറ്റ് ചെയ്യുകയാണ്. അത് ഹൈസ്കൂൾ ബേസിസിലാവാം, പ്ലസ് ടു ബേസിസിൽ, ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബേസിസിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിലെ ബുക്സുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് മെയിനായിട്ട് വരുന്ന നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്, ഈ ഒരു സെഗ്മെന്റേഷൻ, അതായത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ഇവിടെ പറഞ്ഞത്: ഏജ്, സെക്സ്, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം രണ്ടാമത്തെ ഒരു സെഗ്മെന്റേഷൻ എങ്ങനെയാണ്, എന്ത് ബേസിസിലാണ് നോക്കാം. ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. അതായത് ദ മാർക്കറ്റ് ഡിവൈഡ്സ് ദ മാർക്കറ്റ് ഇൻ ടു ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ യൂണിറ്റ്. മാർക്കറ്റർ അവരുടെ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ജനറലി ഇന്റർനാഷണൽ കമ്പനി സെഗ്മെന്റ് മാർക്കറ്റ് ജിയോഗ്രഫിക്കലി. അതായത് ദ തിയറി ബിഹൈൻഡ് ദി സ്ട്രാറ്റജി ഇസ് ദാറ്റ് പീപ്പിൾ ഹു ലിവ് ഇൻ സെയിം ഏരിയ ഹാവ് സം സിമിലർ നീഡ്സ് ആൻഡ് വാൻസ്. അതായത് ആളുകൾ അല്ലെ ഒരേ ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് സിമിലർ ആയിട്ടുള്ള നീഡ്സ് ആൻഡ് വാൻസ് ഉണ്ടായിരിക്കും. And that need and wants differ from those people living in other areas. മറ്റ് അല്ലെ ഒരു മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആ ഒരു ആളുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും ഇവരുടെ നീഡ്സ് ആൻഡ് വാൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെയിം ഏരിയയിൽ ലിവ് ചെയ്യുന്ന ആളുകൾക്ക് സിമിലർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിൽ എങ്ങനെയൊക്കെ നമ്മൾ സെഗ്മെന്റേഷൻ നടത്തുന്ന ഏതൊക്കെ വേരിയബിൾസ് ആണ് നോക്കാം. ഒന്നാമത്തെ ആണ് ഏരിയ. അതായത് ദിസ് ടൈപ്പ് ഓഫ് സെഗ്മെന്റേഷൻ ഡിവൈഡ്സ് ദ മാർക്കറ്റ് ഇൻ ടു ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് സച്ച് എസ് കൺട്രി, സ്റ്റേറ്റ്, റീജിയൻ, ഡിസ്ട്രിക്ട് ഏരിയ. അതായത് ഈ ഒരു ജിയോഗ്രഫിക്കൽ ഈ ഒരു സെഗ്മെന്റേഷൻ പറയുന്നത് മാർക്കറ്റിനെ നമ്മൾ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് കൺട്രി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്, റീജിയൻ, ഡിസ്ട്രിക്ട് ഏരിയ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യും. സം മാനുഫാക്ചറേഴ്സ് സ്പ്ലിറ്റ് അപ്പ് ദെയർ സെയിൽസ് ടെറിട്ടറീസ് ഏതർ സ്റ്റേറ്റ് വൈസ് ഓർ ഡിസ്ട്രിക്ട് വൈസ്. ചില മാനുഫാക്ചറേഴ്സ് അവരുടെ സെയിൽസ് ടെറിട്ടറീസ് എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് വൈസ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് എന്ന് പറഞ്ഞിട്ട്. മാർക്കറ്റേഴ്സ് മേ ഓൾസോ ബി ഡിവൈഡഡ് ഇൻ അർബൻ ആൻഡ് റൂറൽ. അങ്ങനെ അർബനായിട്ട് റൂറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റേഴ്സ് സെഗ്മെന്റേഷൻ നടത്തുന്നുണ്ട്. അതാണ് ഏരിയയുടെ ബേസ് വരുന്നത്. ചിലപ്പോൾ കൺട്രി, സ്റ്റേറ്റ്, റീജിയൻ, ഡിസ്ട്രിക്ട് ഏരിയ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ സ്റ്റേറ്റ് വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ആവാം, അല്ലെങ്കിൽ അർബൻ ആൻഡ് റൂറൽ മാർക്കറ്റ്. ഇങ്ങനെയാണ് മെയിനായിട്ട് ഏരിയ വൈസ് നമ്മൾ ഇത് സെഗ്മെന്റേഷൻ നടത്തുന്നത്. ദെൻ രണ്ടാമത് പറയുന്നതാണ് ക്ലൈമറ്റ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ് പ്രിവീൽ ഇൻ ഡിഫറെന്റ് പ്ലേസസ്. പല പ്ലേസസിലും പല ടൈപ്പ് ക്ലൈമറ്റുകളായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ക്ലൈമറ്റിന്റെ ബേസിസിൽ ഏരിയാസ് ക്യാൻ ബി ഡിവൈഡ് ആസ് ആ ഏരിയനെ ഹോട്ട്, കോൾഡ്, ഹ്യൂമിഡ് ആൻഡ് റെയിനി റീജിയൻ എന്നുള്ളതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ക്ലൈമറ്റ് ഡിറ്റർമിൻ ദ ഡിമാൻഡ് ഫോർ സെർട്ടൺ ഗുഡ്സ്. ചില ഗുഡ്സുകൾക്ക് ആ ഒരു ക്ലൈമറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ക്ലൈമറ്റിനനുസരിച്ച് എന്നറിയാം അല്ലെ. ദെൻ ചിലപ്പോൾ ഹോട്ട് നല്ല ഹോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഐസ്ക്രീം എന്നുള്ള പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഡിമാൻഡ് വരും അല്ലെ. അപ്പൊ അത് എന്തായിരിക്കും ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡിഫറെന്റ് പ്ലേസസിൽ ക്ലൈമറ്റിനനുസരിച്ചിട്ടും നമ്മൾ കൺസ്യൂമേഴ്സിനെ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. അതായത് സൈസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അഫക്ട് ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്. അതായത് ഈ ഒരു പോപ്പുലേഷന്റെ സൈസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഒക്കെ ഈ ഒരു കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദോസ് ഏരിയാസ് വേർ സൈസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈ ഹൈ. ഇപ്പോൾ ഒരു സൈസും അല്ലെങ്കിൽ ഡെൻസിറ്റി പോപ്പുലേഷൻ ഹൈ ആണെങ്കിൽ ദർ വിൽ ബി എ ഗുഡ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ കൂടുതലായിട്ട് കൺസ്യൂമർ ഗുഡ്സുകൾ ഉണ്ടാവും, അതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഹൈ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ദെൻ അത്ര ഇതാണ് മെയിനായിട്ട് വരുന്ന ഈ ഒരു രണ്ടാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന വേരിയബിൾസ് ഇനി മൂന്ന് പറയുന്നതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ബേസ് ചെയ്യുന്നത് ബയേഴ്സിന്റെ ബിഹേവിയറിനനുസരിച്ചിട്ടാണ്. അതായത് ദ വേ പീപ്പിൾ ബിഹേവ് ഡ്യൂറിങ് ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസിന് ശേഷം എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ നടത്തുന്നത്. അതിൽ കുറച്ച് വേരിയബിൾസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത് വരുന്നതാണ് ആറ്റിറ്റ്യൂഡാണ്. അതായത് കസ്റ്റമേഴ്സ് ക്യാൻ ബി സെഗ്മെന്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന്റെ ബേസിസിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് അതായത് എന്തൂസിയാസ്റ്റിക്, പോസിറ്റീവ്, ഇൻഡിഫറെന്റ്, നെഗറ്റീവ്, ഹോസ്റ്റൈൽ എക്സെട്ര, ഇങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത്തരം ആറ്റിറ്റ്യൂഡിന്റെ ബേസിസിൽ ഈ ഒരു കസ്റ്റമേഴ്സിന് സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫാഷനബിൾ ആൻഡ് ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് ആർ യൂസ്ഡ് ബൈ എന്തൂസിയാസ്റ്റിക് കസ്റ്റമേഴ്സ്. അതായത് ഫാഷനബിൾ ആയിട്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു എന്തൂസിയാസ്റ്റിക് കസ്റ്റമേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ലിക്വർ, സിഗരറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് അത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ബേസിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ ആണ്. ദ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്താം. ദാറ്റ് ആർ ക്യാപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് സെർട്ടൺ സ്പെഷ്യൽ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ആളുകളുടെ സെർട്ടൺ സ്പെഷ്യൽ നീഡ്സ് അല്ലെ, ചില സ്പെഷ്യൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സെഗ്മെന്റേഷൻ ആണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ ടൈപ്പാണുള്ളത് നോക്കാം. ഒന്നാമത് പ്രസ്റ്റീജ് പ്രൊഡക്റ്റുകളാണ്. അതായത് ഓട്ടോമൊബൈൽസ്, ക്ലോത്തിങ്, ഹോം ഫർണിഷിംഗ് ഒക്കെയാണ് പ്രസ്റ്റീജ് പ്രൊഡക്റ്റ് വരുന്നത്. ദെൻ മെച്യൂരിറ്റി പ്രൊഡക്ട്സ് വരുന്നത് സിഗരറ്റ്സ്, ബ്ലേഡ്സ് ഒക്കെ. സ്റ്റാറ്റസ് പ്രൊഡക്ട്സ് പറയുമ്പോൾ മോസ്റ്റ് ലക്ഷറീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ആൻസൈറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻസ്, സോപ്പ് ഒക്കെയാണ്. ദെൻ ഫങ്ഷണൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത്, ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണത്.
then occasional segmentation aanu varunathu according to the occasions buyers develop a need purchase a product or use a product അതായത് ഈ ഒരു ബേസിസിൽ ഒക്കേഷന്റെ ബേസിസിൽ ബയ്യേഴ്സ് ഒരു നീഡ് ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ദർ ക്യാൻ ബി ടു ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുക റെഗുലർ അതുപോലെ തന്നെ സ്പെഷ്യൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ റെഗുലർ യൂസ് ആണെങ്കിൽ വുമൻസ് പർച്ചേസ് കോട്ടൺ ഓർ പോളിസ്റ്റർ സാരീസ് ഓർ ചുരിദാർസ് ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരു യൂസിനാണെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്റർ സാരീസ് ചുരിദാർസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ ആണത് അപ്പൊ അവർ ബൾക്ക് അല്ലെങ്കിൽ അവർ എന്താ പറയുക ബൈ സിൽക്ക് സാരീസ് ആണ് എന്ത് ചെയ്യുന്നത് അവർ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം അതാണ് ഒക്കേഷൻ സെഗ്മെന്റേഷൻ അതായത് റെഗുലർ സ്പെഷ്യൽ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് റെഗുലർ ആകുമ്പോൾ സാധാരണയാണ് പക്ഷേ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആകുമ്പോൾ ഒരു മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ ഒന്നുകൂടെ നല്ല സിൽക്ക് സാരീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും വാങ്ങിക്കും എന്നുള്ളതാണ് അതിന്റെ ബേസിസിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ബെനിഫിറ്റ് സെഗ്മെന്റേഷന്റെ ബേസിസിൽ അതായത് ബെനിഫിറ്റ് സെഗ്മെന്റേഷൻ ഇംപ്ലൈസ് സാറ്റിസ്ഫൈ വൺ ബെനിഫിറ്റ് ഗ്രൂപ്പ് ദെൻ ബെനിഫിറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ജനറിക് ഓർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓർ ഇവോൾവ്ഡ് അതായത് ബെനിഫിറ്റ് എന്താണ് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അതിന്റെ ബേസിസിൽ സെഗ്മെന്റ് ചെയ്യാം അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് ബെനിഫിറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ജനറിക് അതുപോലെ തന്നെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഓർ ഇവോൾവ്ഡ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണ് ടൂത്ത്പേസ്റ്റിന്റെ കാര്യം എടുക്കുക അതിന്റെ ജനറിക് അല്ലെങ്കിൽ പ്രൈമറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് ആ സെക്കൻഡറി അല്ലെങ്കിൽ ഇവോൾവ്ഡ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ഫ്രഷിങ് ആയിരിക്കും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് അപ്പൊ ഇത്രയും രണ്ടാമത്തെ സെക്കൻഡറി യൂട്ടിലിറ്റി ആണ് അതുപോലെ തന്നെ പ്രൈമറി ഷാംപൂ എടുക്കുമ്പോഴും അതേ എന്താണ് ക്ലീനിങ് ആണ് പ്രൈമറി യൂട്ടിലിറ്റി വരിക അതുപോലെ സെക്കൻഡറി വരുന്നത് ഷൈനി ഹെയർ കിട്ടും അതുപോലെ തന്നെ തിക്കനിങ് ഹെയർ കിട്ടും വെഹിക്കിൾസ് ആകുമ്പോൾ കൺവീനിയൻസ് ആണ് പ്രൈമറി യൂട്ടിലിറ്റി സെക്കൻഡറി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ആണ് അല്ലേ ആളുകളുടെ മുന്നിൽ ഒരു വില ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു വെഹിക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ബെനിഫിറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വോളിയം സെഗ്മെന്റേഷൻ അതായത് മാർക്കറ്റ് ഈ സെഗ്മെന്റഡ് ഓൺ ദി ബേസിസ് ഓഫ് വോളിയം ഓർ ക്വാളിറ്റി ഓഫ് പർച്ചേസ് അതായത് വോളിയത്തിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പർച്ചേസിന്റെ ബേസിസിലോ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോൾ ദ ബയേഴ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു കാറ്റഗറീസ് അതായത് ബൾക്ക് ബയേഴ്സ് മോഡറേറ്റ് ബയേഴ്സ് സ്മോൾ ബയേഴ്സ് ഇങ്ങനെ ബയേഴ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവർ വാങ്ങിക്കുന്നതിനനുസരിച്ച് വോളിയം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പർച്ചേസിനനുസരിച്ചിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബൾക്ക് മോഡറേറ്റ് സ്മോൾ ബയേഴ്സ് ഹെവി ബയേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് ബട്ട് അക്കൗണ്ട് ഫോർ എ ഹൈ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കൺസംപ്ഷൻ അതായത് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കും പക്ഷെ അവരുടെ കൺസംപ്ഷൻ ടോട്ടൽ കൺസംപ്ഷൻ എന്ന് പറയുമ്പോൾ ഹൈ പെർസെൻറ്റേജ് ആയിരിക്കും മാർക്കറ്റേഴ്സ് പ്രിഫർ ടു അട്രാക്ട് വൺ ഹെവി ബയർ റാദർ ദാൻ സെവറൽ സ്മോൾ ബയേഴ്സ് അതായത് മാർക്കറ്റേഴ്സ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത് ഒരു ഹെവി ബയറിനെയാണ് അല്ലേ ഒരു സെവറൽ സ്മോൾ ബയേഴ്സിനേക്കാളും എന്താണ് കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് മാർക്കറ്റേഴ്സ് അട്രാക്ട് ചെയ്യുന്നത് വൺ ഹെവി ബയറെയാണ് ദെൻ അതിന്റെ ബേസിസിലും എന്ത് ചെയ്യുന്നു വോളിയത്തിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദെൻ ലോയൽറ്റി സെഗ്മെന്റേഷൻ ആണ് അതായത് കൺസ്യൂമേഴ്സ് ഹാവ് വേരിങ് ഡിഗ്രി ഓഫ് ലോയൽറ്റി to specific brands. On the basis of brand loyalty, buyers can be divided into following groups. അതായത് ലോയൽറ്റി സെഗ്മെന്റേഷനിൽ വരുന്നത് ബ്രാൻഡ് ലോയാലിറ്റിയുടെ ബേസിസിൽ നമ്മളുടെ ബയേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഹാർഡ് കോർ ലോയൽസ് ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് കോർ ലോയൽസ് ഷിഫ്റ്റിംഗ് ലോയൽസ് അതുപോലെ തന്നെ സ്വിച്ചേഴ്സ് കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ് ഇങ്ങനെയാണ് ലോയൽറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ഇനി നെക്സ്റ്റ് വരുന്നതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ അതായത് ഇറ്റ് റിഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഇൻ ടു ഹോമോജീനിയസ് സെഗ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് സൈക്കോളജിക്കൽ മേക്കപ്പ് നെയ്മിലി പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ അതായത് മെയിനായിട്ട് ഹോമോജീനിയസ് സെഗ്മെന്റിന്റെ ബേസിസിൽ കൺസ്യൂമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാം അതാണ് ഇവിടെ പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ആണ് അതായത് പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ഇൻ ദ പാറ്റേൺ ഓഫ് ലിവിംഗ് ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പേഴ്സൺസ് ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ഓരോരുത്തരുടെ പേഴ്സൺസിന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ദ പാറ്റേൺ ഓഫ് ലിവിംഗ് ആസ് എക്സ്പ്രസ്ഡ് അതായത് പേഴ്സൺസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നവരുടെ ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റ് ഒപ്പീനിയൻ അതിന്റെ ഒരു ബേസിസിലാണ് ഓരോ പേഴ്സൺസിന്റെയും ലൈഫ് സ്റ്റൈൽ ഉള്ളത് സോ ദേ എക്സ്പ്രസ് തെയർ ലൈഫ് സ്റ്റൈൽ ത്രൂ ദ പ്രൊഡക്റ്റ്
ദേ യൂസ്. അതായത് അവരവരുടെ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ എക്സ്പ്രസ് ചെയ്യുന്നത് അവരവർ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അതിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഓഫ് എ കോളേജ് സ്റ്റുഡൻറ്, ഒരു കോളേജ് സ്റ്റുഡൻറിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻ്റ് ഫ്രം ദാറ്റ് ഓഫ് എൻ ഓർഡിനറി വർക്കർ. ഒരു ഓർഡിനറി വർക്കറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഒരു കോളേജ് സ്റ്റുഡൻറിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർ, ക്ലോത്തിങ്, കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ലിക്വർ, സിഗരറ്റ് എക്സെട്ര ആർ സെഗ്മെന്റഡ് ബൈ യൂസിങ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈലിന്റെ ബേസിസിൽ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാർ, അതുപോലെ തന്നെ ക്ലോത്തിങ്, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെഗ്മെന്റഡ് ബൈ യൂസിങ് ലൈഫ് സ്റ്റൈലിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ലൈഫ് സ്റ്റൈൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണാലിറ്റി. അതായത് പേഴ്സണാലിറ്റി റിഫ്ലക്ട് പേഴ്സൺസ് ട്രേഡ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാബിറ്റ്സ്. ഒരു പേഴ്സൺസിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ്, ട്രേഡ്സ് ഒക്കെയാണ് പേഴ്സണാലിറ്റിയിലൂടെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് എ പേഴ്സൺ ഈസ് ക്ലാസിഫൈഡ് ആസ് ആക്റ്റീവ് ഓർ പാസീവ്, റാഷണൽ ഓർ ഇമ്പൾസീവ്, ക്രിയേറ്റീവ് ഓർ കൺവെൻഷണൽ, ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്. അതായത് ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ബേസിസിൽ നമ്മൾ പേഴ്സൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ആവാം, അല്ലെങ്കിൽ പാസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ റാഷണൽ, ഇമ്പൾസീവ്, ക്രിയേറ്റീവ്, കൺവെൻഷണൽ, ഇങ്ങനെ ഇൻട്രോവേർട്ട്, അതുപോലെ തന്നെ എക്സ്ട്രോവേർട്ട്, ഇങ്ങനെയുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയ്മോൺസ് അഡ്വർടൈസ്മെന്റ് സേസ് റെയ്മോൺസ് ദ കംപ്ലീറ്റ് മാൻ എന്നുള്ളൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അതായത് ഇത് ആക്റ്റീവ് ആവാം, പാസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ റാഷണൽ, ഇമ്പൾസീവ്, അതിൻ്റെ ബേസിസിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് പേഴ്സണാലിറ്റി. ദെൻ സോഷ്യൽ ക്ലാസ് ആണ്. ഓൺ ദി ബേസിസ് ഓഫ് സോഷ്യൽ ക്ലാസ് കൺസ്യൂമേഴ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. അതായത് സോഷ്യൽ ക്ലാസസിന്റെ ബേസിസിൽ കൺസ്യൂമേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലോവർ ക്ലാസ് എന്ന് പറഞ്ഞ അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ക്ലാസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. സോഷ്യൽ ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻകം, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, അതിൻ്റെ ബേസിസിലാണ് സോഷ്യൽ ക്ലാസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു ഡെമോഗ്രാഫിക്, അല്ലെങ്കിൽ ഈ ഒരു ബേസിസ് ഫോർ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്.